അമുഖമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ ജാഥ സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഈ ജാഥയുടെ പര്യടനം ആരംഭിച്ച ആദ്യ ദിവസങ്ങളുടെ അത്രയും പൊതുവിൽ കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് ആകെയുണ്ടായിരുന്നൊരു സന്ദേഹം ഈ ജാഥയുടെ രാഷ്ട്രീയ പരിസരത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. അത് മറ്റൊന്നുമല്ല, 2023 കേരളത്തെ സംബന്ധിച്ച് സവിശേഷകരമായും ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവിലും ഒരു തെരഞ്ഞെടുപ്പ് വർഷമല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നമായ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാതിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ സിപിഐഎം നേതൃത്വമാക്കുന്നത്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രചരണ ജാഥകളുടെ സമീപ ഭൂതകാലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അവയ്ക്കൊക്കെയും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പശ്ചാത്തലം അവകാശപ്പെടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആസന്നമായ തെരഞ്ഞെടുപ്പ് സാഹചര്യമൊന്നും ഇല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണ ജാഥ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ സിപിഐഎം സംഘടിപ്പിക്കുന്നത്? സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം ഇവിടെ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു. ഈ ജാഥയ്ക്ക് വിശദമാക്കുവാൻ വേണ്ടി കഴിയും. ഇത് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് 10 വോട്ട് അധികം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ ജാഥ ആ നിലയിലല്ല ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളുടെ നാട് ഒരു സംസ്ഥാനം എന്ന നിലയിൽ 2022 പൂർത്തിയാക്കപ്പെട്ടപ്പോൾ 6.5 പതിറ്റാണ്ടെത്തി ഐക്യകേരളത്തിന്റെ രൂപീകരണത്തിന്. 65 വയസ്സ് ഇന്നത്തെ കേരളത്തിന് പൂർത്തിയാക്കപ്പെടുകയുണ്ടായി. ആഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയ ദിനാഘോഷങ്ങൾക്ക് 75 വയസ്സ് പൂർത്തിയാക്കിയ അനുഭവമായിരുന്നു നമ്മളുടെ മുമ്പിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ദിന സ്മരണകൾക്ക് 7.5 പതിറ്റാണ്ടാണ് കഴിഞ്ഞ കാലത്ത് നമ്മൾ പൂർത്തിയാക്കിയത്. 75 വയസ്സ് നീണ്ടു നിൽക്കുന്ന ഇന്ത്യയുടെ ചരിത്ര ദിശാസന്ധികൾ അതിലേതെടുത്തു പരിശോധിച്ചാലും ഏതടരുകളിലൂടെ നമ്മളുടെ നാടിന് കടന്നു പോകേണ്ട വന്നാലും അവിടെ എങ്ങും അന്യാദൃശ്യമായ ശത്രുതയോടുകൂടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പതാകകളെ നിഷ്കാസിതമാക്കി കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ, ഹീനമായ രാഷ്ട്രീയ പദ്ധതിയോടുകൂടെ നടപ്പിലാക്കപ്പെട്ട ഒരു കാലം ഇതേപോലെ നമ്മുടെ ആരുടെയും മുമ്പിലില്ല. ഈ രാഷ്ട്രത്തിന്റെ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കണം. ആ നീക്കത്തിന് നമ്മുടെ നാട്ടിലെ യൂണിയൻ ഗവൺമെന്റ് നേതൃത്വം വഹിക്കുകയാണ്. തുടച്ചു നീക്കുക എന്ന് വെച്ചാൽ ആലങ്കാരികമായ പരിസരത്തിൽ ഭൂമിശാസ്ത്രപരമായി കേരളത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. എന്താണ് പ്രത്യേകത? സമകാലിക ഇന്ത്യയുടെ പരിസരങ്ങളിൽ അക്രമോത്സുകമായ വർഗീയതയുടെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അനുദിനം ദുസ്സഹമാകുന്ന, ദുരിതപൂർണമാകുന്ന, ശതകോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും അവിടെ അഭിമാനാർഹമായ വിജയകരമായ രാഷ്ട്രീയ ബദലിന്റെ കരുത്തുമായിട്ടാണ് നമ്മളുടെ കേരളം മുമ്പോട്ടേക്ക് ജൈത്രയാത്ര നടത്തുന്നത്. കേരളം ഉയർത്തിപ്പിടിക്കുന്ന അന്യാദൃശ്യമായി രാഷ്ട്രീയ പ്രബുദ്ധതയെ തുടച്ചു നീക്കണം. ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ വിജയകരമായ അനുഭവങ്ങളെ എന്നേക്കുമായി നിഷ്കാസിതമാക്കണം. ഇതിനാരു പ്രവർത്തിക്കുകയാണ്? ഒരു ശത്രു രാജ്യമല്ല, അല്ലെങ്കിൽ ഇന്ത്യ അവിരുദ്ധ ശക്തികളെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകളല്ല. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ രാജ്യത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതീകമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘം, സംഘപരിവാരം ഇതിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുകയാണ്. ഏതു വിധേനയും ഏതു ഹീനമായ മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, കേരളത്തിന്റെ മനുഷ്യ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തണം. വർത്തമാനകാല ലോക സാഹചര്യങ്ങൾക്ക് മുമ്പിൽ മനുഷ്യ മുന്നേറ്റത്തിന്റെ ത്രസിപ്പിക്കുന്ന മഹാഗാഥകൾക്ക് നേതൃത്വമായ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ജൈത്രയാത്രയെ എന്തു വില കൊടുത്തും നിഷ്കാസിതമാക്കണം, തുടച്ചു നീക്കണം. ഇതിനുവേണ്ടി ഏതു ഹീനമായ മാർഗവും ദുരഭിതഷ്ടമായ ഏതു ഹീനമായ നീക്കത്തിനും രാജ്യത്ത് സംഘപരിവാരം നേതൃത്വം നൽകുകയാണ്. അതിനുവേണ്ടി കേരളത്തിന്റെ കടപിടിപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു.
കേരളത്തിന്റെ ബജറ്റ് വികതമില്ലാതാക്കുന്നു. കേരളത്തിന്റെ അവകാശ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള നികുതി വികതം ഉൾപ്പെടെ ജനജീവിത സംബന്ധമായ കേരളത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കും നേരെ കടക്കൽ കത്തിവെക്കുന്ന സമീപനവുമായിട്ടാണ് നമ്മളുടെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോടുള്ള സമീപനം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് കേരളം ലക്ഷ്യമിടപ്പെടുകയാണ്? എന്തുകൊണ്ട് രാജ്യത്തെ ഒന്നാമത്തെ മതഭീകര പ്രസ്ഥാനമായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേതായി എന്തുകൊണ്ട് കേരളം മാറുന്നു? RSS ഇന്ത്യയിലെ ഒന്നാമത്തെ ടാർഗറ്റായി എന്തുകൊണ്ട് 3.5 കോടിയിലധികം മരത മലയാളികളുടെ മാതൃഭൂമിയായ കേരളം മാറ്റപ്പെടുന്നു? ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ ജാഗ്രത പത്തും ഉത്തരവാദിത്വ പൂർണ്ണമായ സമീപനത്തോടുകൂടെ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങളെ സംബന്ധിച്ച് മലയാളി ബോധവാന്മാരാകേണ്ടതുണ്ട്. കാരണം എന്താണ് പ്രത്യേകത? ഇത് യഥാർത്ഥത്തിൽ CPIM മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിൽ കോടാനുകോടി വരുന്ന മലയാളികളുടെ ജീവൽ സംബന്ധമായ പ്രശ്നമാണ്. കേരളത്തിലെ മാതൃഭൂമിയായി സ്വീകരിച്ച എല്ലാ മലയാളികളുടെയും ജീവൽ പ്രശ്നത്തിന്റെ അനിവാര്യമായ ഒരു ഭാഗതയാണ് നമ്മുടെ നാടിന്ന് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ നമുക്ക് അത്തരമൊരു ഐക്യത്തെ മുഴുവൻ മലയാളികളുടെയും രാഷ്ട്രീയ പ്രബുദ്ധത ഒരു മനസ്സോ ഒരു ശരീരവുമായി ഈ സംഘപരിവാർ നരമേധത്തെ തുറന്നു നിൽക്കുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ നാട് ലക്ഷ്യമിടപ്പെടുന്നു? വർഗീയതയുടെ ഏറ്റവും രൗദ്രഭാവത്തിലുള്ള അക്രമോത്സുകമായ ഇടപെടലുകളുടെ ചെറുതും വലുതുമായ അനുഭവങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അടിമാലിയിൽ ഈ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ ഒത്തുചേരുന്നതിന് ഏതാനും ചില ദിവസങ്ങൾക്ക് പുറകിൽ വെച്ചിട്ടാണ് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ജന്തർമന്ദറിന് സമീപം. ഇപ്പൊ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിന് സംഘടനകൾക്ക് അവകാശം നൽകാറില്ല. ഡൽഹിയിൽ ഒരു പ്രതിഷേധ സമരം ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ സംഘടിപ്പിക്കണമെങ്കിൽ അതൊരു കൂട്ടായ്മയായി മാത്രം സംഘടിപ്പിക്കാനാണ് നിലവിൽ നിയമപരമായ അവകാശം നമ്മളുടെ പ്രദേശത്തെ ഭരണകൂടങ്ങൾ നൽകാറുള്ളത്. അപ്പോൾ ഡൽഹി ജന്തർമന്ദറ കേന്ദ്രമാക്കി 79-ലധികം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സംഘടനകൾ, നമ്മൾ ഓർമ്മിക്കണം, അവർ സമീപത്തൊരു സമരം നടത്തി. ആ സമരം യൂണിയൻ ഗവൺമെന്റിനെതിരെയായിരുന്നു. യൂണിയൻ ഗവൺമെന്റിനെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെയായിരുന്നു. എന്തായിരുന്നു ആ സമരത്തിന്റെ മുദ്രാവാക്യം? ലളിതമായ മുദ്രാവാക്യമാണ്, ഗഗനസമ്പൂർണമായ ആശയധാരകളൊന്നും RSS നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ പ്രതീകമായി കരുതുന്ന 79 സംഘടനകൾ നടത്തിയ സമരത്തിലില്ല. ആ ലളിതമായ മുദ്രാവാക്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണം. ഏതു മണ്ണിൽ ജീവിക്കണം? അവർ പിറന്നു വീണ ഇന്ത്യയിൽ നമ്മളുടെ രാഷ്ട്രത്തിൽ സ്വച്ഛന്തമായി സമാധാനപൂർവമായ അവകാശത്തോടുകൂടെ ഈ ഇന്ത്യയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ആര് പറയുകയാണ്? ഇന്ത്യയിൽ തന്നെ ജനിച്ച് ജീവിക്കുന്ന 79-ലധികം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ പ്രതീകമായി കരുതുന്ന മതസംഘടനകൾ ജന്തർമന്ദറിൽ സമരം നടത്തി പറയുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇപ്പൊ കേരളത്തിന്റെ അനുഭവ പരിസരത്തിൽ നമ്മൾ പ്രത്യേകം കണ്ടുകൊള്ളണം. സമീപ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ജാഥാ നായകനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, കേരളത്തിൽ BJP ആരുടെ പിന്തുണയോടുകൂടിയിട്ടാണ്, ഏതാനും ചില ക്രിസ്ത്യൻ സംഘടനകളുടെ പിന്തുണയോടുകൂടി പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമങ്ങൾ നടത്തുന്നില്ലേ? ഇതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? ഞാൻ സന്ദർഭവശാൽ ഒരു ചോദ്യം ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചോദ്യം പല കോണുകളിൽ നിന്നായി നമ്മൾ ഈ കാലയളവിൽ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ, പ്രത്യേകിച്ച് ചില ക്രിസ്ത്യൻ സംഘടനാ മേധാവികളെ വിലക്കെടുത്തുകൊണ്ട് RSS പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കേരളത്തിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അത്തരമൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് കേരളത്തിൽ ഇടമുണ്ടോ എന്ന് സംഘപരിവാര ഇടപെടലുകൾ നടത്തുകയാണ്. നമ്മളുടെ നാട് തിരിച്ചറിയേണ്ടത് എന്താണ്? ഇനി അന്യാദൃശ്യമായ നിഷ്കളങ്കതയോടുകൂടെ അല്ലെങ്കിൽ അപകടപൂർണമായ നിശബ്ദതയോടുകൂടെ RSS ഓരം അങ്ങ് ചേരാം. RSS ഓരം ചേർന്നാൽ നമ്മളുടെ നാട്ടിൽ കൂടുതൽ സമാധാനപൂർണമായ ഒരു ജീവിതം ഒരു പക്ഷേ ഈ കൂട്ടർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതിനെ ശരിവെക്കുന്ന ചില അനുഭവങ്ങൾ ഇപ്പൊ സമീപത്തായി കേരളത്തിൽ കാണുന്നുണ്ട്.
ഇപ്പൊ കേരളത്തിലെ നിന്നുള്ള ആളാണ് ഗോവ ഗവർണർ, ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. ഗവർണർമാരുടെ ആകെ ജോലി എന്താണ് എന്നുള്ളത് കേരളത്തിലെ ഗവർണറെ നോക്കി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ ഇപ്പൊ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുകയല്ല. കേരളത്തിലെ ഗവർണർ എന്ന സമാനമായി ഗോവ ഗവർണർ, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ മുൻ അധ്യക്ഷനായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏർപ്പാട് ഇപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായി കരുതുന്ന അരമനകളായ അരമനകളുടെ തിണ്ണനിരങ്ങുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഏർപ്പാട്. ചില മേലധ്യക്ഷന്മാരെ കാണുന്നു, അവരുമായി ചർച്ചയ്ക്ക് കോപ്പ് കൂട്ടുന്നു. ചില പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കേരളത്തിലിടമുണ്ടോ എന്ന് ആർ എസ് എസ് ഗോവ ഗവർണറിലൂടെ പരിശോധിക്കുകയാണ്. നമുക്ക് ഓർമ്മിപ്പിക്കാൻ എന്താണുള്ളത്? ഇണ്ടുകിട ചരിത്ര ഭൂതകാലഘട്ടങ്ങളിലേക്കൊന്നും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഭൂതകാല ഇണ്ടുകിട ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഇന്ത്യൻ വർഗീയതയുടെ അതിന്റെ സമൂർത്ത രൂപമായ സംഘപരിവാരത്തിന്റെ മർദ്ദനമേൽക്കേണ്ട വരുന്ന ഇന്ത്യൻ മതനിരപേക്ഷ ചേരികയുടെ ചരിത്ര അനുഭവങ്ങളെയൊക്കൊന്നും ഞാൻ വിശദമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അടിമാലിയിൽ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ നമ്മളിവിടെ ഒത്തുചേരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലടക്കമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ പ്രതിനിധികൾ 79 സംഘടനകൾ ഇണ്ടുകിട തലസ്ഥാന നഗരിയിൽ മുദ്രാവാക്യം വിളിച്ച് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ സമരം ചെയ്തപ്പോൾ അവർ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിൽ പറയുന്നു, ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളിൽ, ആകെ 28 21 സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതമില്ല. ഞങ്ങൾക്ക് സ്വച്ഛന്തമായി ഞങ്ങളുടെ മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആരുടെ അക്രമം ഏറ്റുവാങ്ങേണ്ട വരികയാണ്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്നതുപോലെ, പാകിസ്ഥാനിൽ ഹിസ്ബുൾ മുജാഹിദിൻ എന്നതുപോലെ, ഇന്ത്യയിൽ ഒന്നാമത്തെ മത തീവ്രവാദ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘപരിവാരത്തിന്റെ മർദ്ദനമേറ്റുവാങ്ങി ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണം, ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ വിശ്വാസവുമായി മുമ്പോട്ടേക്ക് പോകണം. ഈ മുദ്രാവാക്യം വിളിച്ച 79 ക്രിസ്ത്യൻ മതസംഘടനകൾ അവരുടെ പ്രതിനിധികൾ അർത്ഥസംഘകൾക്കിടയില്ലാത്ത വണ്ണം ഡൽഹിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. എന്തായിരുന്നു ആ വാചകം? ഇന്ത്യ രാജ്യത്തെ ഏതു സംസ്ഥാനത്തിന്റെ ജീവിത സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും സമാധാനപൂർണമായി സ്വച്ഛന്തമായി സമാധാനവും സ്വച്ഛന്തതയും ഒരു അവകാശം എന്നതുപോലെ അനുഭവിച്ച് ഏറ്റവും അവകാശപൂർണതയോട് കൂടെ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാനം ഒന്നേയുള്ളൂ. ഏതാണ് ആ സംസ്ഥാനം? ആർ എസ് എസുമായി പുതിയ വേദി പങ്കിടാൻ, പുതിയ വട്ടമേശ സമ്മേളനം നടത്താൻ ചില കുബുദ്ധികൾ ശ്രമിക്കുന്ന ഈ കാലയളവിൽ കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി, കേരളത്തിൽ സവിശേഷകരമായി അതിന്റെ പങ്കുപറ്റുന്ന മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അവർ ഡൽഹിയിലെ ശബ്ദത്തെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം പറഞ്ഞത്? സമാധാന പൂർണ്ണതയോടുകൂടെ സ്വച്ഛന്തതയോടുകൂടെ ഇന്ത്യയിൽ ഏതു മതവിശ്വാസിക്കും ഉയർന്നു നിൽക്കുന്ന ശിരസിന്റെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാമത്തെ സംസ്ഥാനം. നമ്മളുടെ രാജ്യത്ത് കോൺഗ്രസ് ഭരണം നിർവഹിക്കുന്ന അവശേഷിക്കുന്ന മൂന്ന് സംസ്ഥാനമായ ഛത്തീസ്ഗഡോ രാജസ്ഥാനോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശോ അല്ല, പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന തമിഴ്നാടല്ല, KCR ഭരിക്കുന്ന തെലങ്കാനയല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശ് അല്ല, മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ അല്ല. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ സമരം ചെയ്ത 79 സംഘടനക്കാരൻ പറയുന്നത് എന്താണ്? അവകാശപൂർണമായ സമാധാനത്തോടുകൂടെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് CPIM ഭരണം നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും കരുതലുമുള്ള നമ്മുടെ കേരളമാണ് എന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുകയാണ്. എന്തുകൊണ്ട് കേരളം ലക്ഷ്യമിടപ്പെടുന്നു? ഒന്നാമത്തെ കാരണം ഇതാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുകയല്ല. അന്യദിനം അക്രമോത്സുകമായ വർഗീയത ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിയെ അസാധാരണമായ ദുരിതങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ കേരളം സൂര്യ തേജസ്സുള്ള ഒരു പ്രതീക്ഷയാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു കാടായി നമ്മുടെ കേരളം ശിരസുയർത്തുകയാണ്. ഈ കേരളം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. അതാരുടെ താല്പര്യമാണ്? ഇന്ത്യൻ വർഗീയതയുടെ പ്രതീകമായ RSS താല്പര്യമാണ്. കേരളത്തിന്റെ മുമ്പോട്ടേക്ക് പോക്കിന് എന്തു വില കൊടുത്തും തടസ്സപ്പെടുത്തണം, ഏത് വിധേനയും നിഷ്കാസിതമാക്കണം. അതിനുവേണ്ടി കേരളത്തിന് ഫണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആ ഫണ്ട് കേരളത്തിന് നൽകില്ല. കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടി കുറയ്ക്കാൻ കഴിയുമോ? ആ നികുതി വിഹിതം വെട്ടി കുറയ്ക്കും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കാൻ വേണ്ടി കഴിയുമോ? ആ കടമെടുപ്പ് പരിധി വെട്ടി കുറയ്ക്കും. കേരളം പെൻഷൻ കൊടുക്കാൻ കമ്പനി രൂപീകരിച്ചോ? ആ കമ്പനി കേരളത്തിന്റെ കടമാക്കി മാറ്റും.
കേരളം ബജറ്റിന് പുറത്തുനിന്ന് സാമ്പത്തിക സമാഹരണത്തിന്റെ അഭിമാനാർഹമായ പ്രതീകമായി കിഫ്ബി രൂപീകരിച്ച ആ കിഫ്ബിയുടെ 64000 കോടി രൂപ കേരളത്തിന്റെ കടമാക്കും. ഇങ്ങനെ ഒരു ശത്രുതാപൂർണമായ സമീപനം ഇണ്ടുകട അനുഭവങ്ങളിൽ എത്രയോ മുതിർന്ന തലമുറയിൽപ്പെട്ട സഖാക്കൾ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നു. നമ്മളുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഒരു ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ കേരളത്തിലെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ RSS ശ്രമിക്കുന്ന ഒരു അനുഭവം ഇന്ത്യയുടെ ഭൂതകാല അനുഭവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ നികുതി വിഹിതം, എന്താ നികുതി വിഹിതത്തിന്റെ പ്രത്യേകത? ശതമാന കണക്ക് വെച്ച് കേൾക്കുമ്പോൾ നിഷ്കളങ്ക ബുദ്ധിയോടുകൂടെ നമ്മൾ ചിന്തിച്ചാൽ ചെറിയ ശതമാനം അല്ലേ എന്ന് വേണമെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചകൾക്ക് പുറകിലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മളുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ദിവസം വരെ കേരളത്തിന്റെ നികുതി വിഹിതം എത്രയാണ്? അത് 2.5%. സഖാവ് ഗോവിന്ദൻ മാഷ് സ്വീകരിക്കാൻ അടിമാലിയിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ കേരളത്തിന്റെ നികുതി വിഹിതം എത്രയാണ്? അത് 1.9%.